പുലിക്ക് ജനിച്ചത് പൂച്ചയാകുമോ? കൃഷ്ണദേവരായരുടെ കൊട്ടാര പൂന്തോട്ടത്തിൽ മനോഹരമായ റോസാപ്പൂക്കൾ പൂത്തു നിന്നിരുന്നു. ഒരു ദിവസം രാമന്റെ മകൻ അത് പറിച്ചെടുത്ത് തന്റെ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാൻ ആഗ്രഹിച്ചു. ദേ, അത് കണ്ടോ, ഒരു കുട്ടി പൂക്കൾ പറിക്കുന്നു, അവനെ പിടിക്കാം. കൊട്ടാര കാവൽക്കാർ ആ കുട്ടിയെയും കൂട്ടി മഹാരാജാവിന്റെ പക്കലേക്ക് പോവുകയായിരുന്നു. വഴിയിൽ വെച്ച്, എന്തുപറ്റി, എന്റെ മകനെ എങ്ങോട്ടാ കൂട്ടിക്കൊണ്ടുപോകുന്നത്? നിങ്ങളുടെ മകൻ പൂന്തോട്ടത്തിൽ നിന്നും റോസാപ്പൂക്കൾ മോഷ്ടിച്ചു. അവന്റെ കൈകൾ നിറയെ പൂക്കളാണ്, അതുകൊണ്ട് ഇവനെ മഹാരാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതെയോ? ഇല്ലല്ലോ, എന്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. പക്ഷേ ഇവന്റെ കൈകളിൽ എത്ര പൂക്കളുണ്ടെന്ന് കണ്ടില്ലേ? എന്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കണം, ഞാൻ അത് നിഷേധിക്കുന്നില്ല. പക്ഷേ രാമൻ തന്റെ മകൻ ശിക്ഷിക്കപ്പെടാൻ പാടില്ലെന്ന് വിചാരിച്ചു. ഒരാശയം തോന്നി. തന്റെ പക്കലുണ്ടായിരുന്ന തുണിയെടുത്ത് മകന്റെ തലയിലിട്ടു. ഇന്ന് വെയിൽ കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് ഈ തുണി തലയിൽ ഇരിക്കട്ടെ. പുലിക്ക് ജനിച്ചത് പൂച്ചയാകുമോ? രാമന്റെ ആശയം എന്താണെന്ന് മകനും മനസ്സിലായി. തന്റെ കയ്യിലുണ്ടായിരുന്ന റോസാപ്പൂക്കൾ മുഴുവനും അവൻ തിന്നു. തുണി കൊണ്ട് പുതച്ചിരുന്നതിനാൽ കാവൽക്കാർ അത് കണ്ടില്ല. അവനെ മഹാരാജാവിന്റെ പക്കൽ കൊണ്ടുപോയി. നമസ്കാരം മഹാരാജാവേ, ഇവൻ രാമന്റെ മകനാണ്. പൂന്തോട്ടത്തിൽ നിന്ന് റോസാപ്പൂക്കൾ മോഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഇവനെ പിടിച്ചു. അതെയോ? എങ്കിൽ അവൻ പറിച്ച റോസാപ്പൂക്കൾ എവിടെ? എല്ലാ പൂക്കളും ഇവന്റെ കയ്യിൽ തന്നെ ഉണ്ട്. നോക്കു മഹാരാജാവേ. എന്തായത്? ഒന്നും കാണുന്നില്ലല്ലോ, റോസാപ്പൂക്കൾ എവിടെ? ആ കുട്ടി കൈ മലർത്തി കാണിച്ചു. തന്റെ അച്ഛന് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി ആ കാവൽക്കാർ തന്നെ പിടിച്ചുകൊണ്ടുവന്നതാണെന്നും അവൻ പറഞ്ഞു. രാജാവിന് വല്ലാത്ത ദേഷ്യം വന്നു. കാവൽക്കാരെ ശകാരിച്ചു. ആ കുട്ടിയും വീട്ടിലേക്ക് മടങ്ങി.